ഖസീദത്തു അൽഫൽ അലിഫിലെ കാഫ് എന്ന അക്ഷരമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കത് ചൊല്ലി അതിൻ്റെ ചുരുങ്ങിയ വിവരണം നടത്താം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് كافها يا عين صاد قد كفى لي من قفى كافيا كل الأمور كثرة الأشكال كال كافها يا عين صاد كافها يا عين صاد ഈ ഖുർആനിലെ ഈ അക്ഷരങ്ങൾ ആദ്യങ്ങളിൽ ഉപയോഗിച്ച സൂറത്തിന്റെ ആദ്യങ്ങളിൽ ഉപയോഗിച്ച അക്ഷരങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ദുആക്ക് ഉത്തരം കിട്ടാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് ബറക്കത്തിനും കാവലിനും ഉപയോഗപ്പെടുത്താവുന്നതാണ് അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ ഖദ് കഫ ലിമൻ ഖഫ ഖദ് കഫ അത് മതിയാകും ലിമൻ ഖഫ ഇതിനെ പിന്തുടരുന്നവർക്ക് അത് മതിയാകും എന്ന് പറഞ്ഞാൽ അതിനെ മുറുകെ പിടിക്കുന്നവർക്ക് ഖുർആൻ എന്ന ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ സിർറുകൾ രഹസ്യങ്ങൾ എന്ന ബഹുമാനത്തോടുകൂടെ അതിനെ സമീപിക്കുന്നവർക്ക് അതിൻ്റെ നേട്ടമുണ്ടാകും കാഫിയൻ കുല്ലൽ ഉമൂർ എല്ലാ കാര്യങ്ങളും അത് മതിയാക്കും എല്ലാ വലിയ വലിയ വിഷയങ്ങൾക്കും ഇത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള മഹബത്താണല്ലോ അതിൻ്റെ അടിസ്ഥാനം അങ്ങനെ ഒരാൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ കസ്റത്തൽ അഷ്കാലി കാൽ അഷ്കാൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ കസ്റത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധനം അപ്പോൾ എല്ലാ സൃഷ്ടികളുടെയും എന്നർത്ഥം എല്ലാ സൃഷ്ടികൾക്കും അത് മതിയാക്കാവുന്നതാണ് കാല അത് മതിയാക്കുന്നതാണ് അപ്പൊ എല്ലാ സൃഷ്ടികൾക്കും കാഫുഹായ ഐനുസ്വാദ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പകർന്നു നൽകിയ വളരെ ബഹുമാനമുള്ള ഒരു സ്രോതസ്സാണ് അല്ലെങ്കിൽ അവലംബമാണ് നമുക്ക് ഇത്തരം ബഹുമതിയുള്ള ഭാഗങ്ങളെ ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.